ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷ്? ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷ് ആരായിരിക്കും? ശോഭനയൊക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ? ഇപ്പോ സെലിബ്രിറ്റി ക്രഷ് ആയിട്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല. നമ്മൾ കാണുന്നതും നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള ആളുകളല്ലേ. പിന്നെ നമുക്ക് കാണാത്ത ആൾക്കാർ അങ്ങനെ ക്രഷ് ഒന്നും പറയുന്നില്ല. അവരുടെ ക്രഷ് നമുക്കറിയാലോ, നമുക്ക് എന്താണ് അക്സസിബിൾ ആയിട്ടുള്ളത്, അക്സസിബിൾ അല്ലാത്തതും. അതുകൊണ്ട് ക്രഷ് തോന്നില്ല. മെയിൽ ആക്ടേഴ്സിനോട് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആരോടും തോന്നിയിട്ടില്ല. ക്രഷ് അല്ല, നമുക്ക് ഇൻസ്പയർഡ് ആവാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട നടനാവാറുണ്ട്, ഭയങ്കര ഒബ്സസീവ് ആവാറുണ്ട്. ക്രഷ് എന്ന് പറയുന്നത് എന്താണ് വാക്ക്? ക്രഷ് എന്ന് പറഞ്ഞ ഒരു അട്രാക്ഷൻ. അത് സെക്ഷുവൽ അട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്? ആ, അതാകുമ്പോ ആണുങ്ങളോട് തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. വെരി മച്ച് സെക്ഷുവൽ അട്രാക്റ്റഡ് ടു ഗേൾസ് ഓൺലി. അപ്പൊ ഒട്ടും പീറ്റർ അല്ലെന്ന്? പീറ്റർ അല്ല. ഓക്കേ, ഏതെങ്കിലും ഒരു റോള് ആക്ടറിനേക്കാളും നന്നായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഏതെങ്കിലും ചെയ്തിട്ടുള്ള ഏതൊരു ആക്ടർ ചെയ്ത റോൾ നമുക്ക് ഇടയ്ക്ക് തോന്നും? തോന്നും. ഒരു റോള് പറയും? ഇല്ലല്ലോ. അത് ശരിയാണ് ട്ടോ, അത് ശരിയാണ്. എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, നമുക്ക് അതിന് ഡയറക്ടേഴ്സിനോട് പറയാം, ഷൈന് പറ്റിയ റോളാണ് ഇത്. ഡിനോസർ ശരിക്കും ഡിനോസറിനേക്കാളും പേടിച്ചു കേട്ടോ. ഡിനോസറിനേക്കാളും പേടിയാവുന്നുണ്ടെന്ന് ഷൈൻ ചെയ്യുമ്പോ. ഓക്കെ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ആക്ട് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആക്ട്രസ്? കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ആക്ട്രസ് ഐശ്വര്യയുടെ കൂടെ ചെയ്തു, ഹഹാനയുടെ കൂടെ ചെയ്തു, രജിഷയുടെ കൂടെ ചെയ്തു. ഒരാളുടെ പേര് പറയണം, എല്ലാവരും പേര് പറയരുത്. എല്ലാവരും പേരും കണ്ടില്ല, എത്ര പേര് കൂടെ പറഞ്ഞിട്ടുണ്ട്? ഒരാളുടെ പേര്. ഏറ്റവും കംഫർട്ടബിൾ, അങ്ങനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നില്ല. ചില സമയത്ത് ദേഷ്യമൊക്കെ തോന്നില്ല, ദേഷ്യപ്പെടാറുണ്ട്, പിണങ്ങാറുണ്ട്. ആണോ, ദേഷ്യം തോന്നാറുണ്ടോ? എന്തുകൊണ്ടാ ദേഷ്യം തോന്നുന്നത്? ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ആകുമ്പോ. ക്ലാസ് ഉദ്ദേശം നമ്മുടെ ചെയ്യുന്ന സംഭവത്തില് ശ്രദ്ധിക്കാതെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്. അത് നമ്മുടെ പ്രായം, അവരുടെ പ്രായം, അവര് ഭയങ്കര ചെറിയതും നമ്മൾ കുറച്ചും കൂടി പ്രായമായതുകൊണ്ടും കുറച്ച് ശീലങ്ങളാണ് അതൊക്കെ. അങ്ങനെ ചീത്ത റാഗ് ചെയ്യാറുണ്ടല്ലേ? റാഗ് ചെയ്യാറില്ല, ഇടയ്ക്ക് ദേഷ്യമൊക്കെ പിടിക്കും, ചീത്ത പറയണ പോലെയൊക്കെ തോന്നും. ഓക്കെ, മൂന്ന് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ക്വസ്റ്റ്യനും ചോദിക്കാൻ, ഏതെങ്കിലും ഒരു ആക്ടറോട് ചോദിക്കാൻ. ഞാൻ ആക്ടറിന്റെ പേര് പറയാം, എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? ഒരു ക്വസ്റ്റ്യൻ ലാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ എന്താ ചോദിക്കും? വൈകിട്ട് എന്താ പരിപാടി? അടിപൊളി. മമ്മൂക്കയോടോ? മമ്മൂക്കനോട് നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. മമ്മൂക്ക നമുക്ക് എങ്ങനെ ഇത്ര ഗ്ലാമർ ആയിട്ടിരിക്കുന്നു? അത് നമുക്കറിയാം, മമ്മൂക്ക തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള കാരണം നമുക്കറിയാം. എന്തുകൊണ്ടാണ് മമ്മൂക്ക ഇത്രയും സ്മാർട്ട് ആയിട്ട്? എന്തുകൊണ്ടാണ് മമ്മൂക്ക അധികം ഭക്ഷണം കഴിയില്ല? അതാണ്. ഓക്കെ, അപ്പൊ വിജയ് സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിലോ? വിജയ് സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ, ഒരിക്കലും മലയാള പടം ചെയ്യോ, നമ്മളൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ചെറിയൊരു പടം ചെയ്യോ, വലിയ മാസ് പടമല്ല, ഈ മഹേഷിന്റെ പ്രതികാരം അല്ലെങ്കിൽ ജോജി ഒക്കെ പോലത്തെ ചെറിയ കഥകൾ. സാധാരണ ചോദിച്ചു, അത് ഒരിക്കൽ ചോദിച്ചു കഴിഞ്ഞത് ചോദിച്ചു. എന്താ വർഷം ഒരു പടം മാത്രല്ലേ ചെയ്യുന്നുള്ളു, 9 മാസം ഒരു 100 പണം കഴിയണം, അത് പിന്നെ ഉള്ളതാകെ 3 മാസം. കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ചെയ്യണം, ആ 50 ദിവസത്തെ പടങ്ങൾ, 15 ദിവസത്തെ പടങ്ങൾ. അപ്പോ നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ വിജയ്, അങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങളില്ല. അങ്ങനെ പടം ചെയ്താ ഇപ്പൊ ഞാനൊക്കെ 30 ദിവസം കൊണ്ട് ഒരു പടം, അപ്പോ ഒരു കൊല്ലം എത്ര പടം ചെയ്യാം? മിനിമം 12 പടം ചെയ്യാം അല്ലേ? അതിന്റെ ഇടയിൽ വേറെ പടം ചെയ്യാം, 24 മണിക്കൂർ പകുതിയാക്കിട്ട് 12 12. അപ്പൊ മാക്സിമം പടം ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പുള്ളി ആ ഒരു മൂവി അത് ചെയ്യുള്ളൂ, അതാ ഏറ്റവും മാസായിട്ടും സൂപ്പർ ആയിട്ടും. മറ്റേ കൂടുതൽ ഇതാണ് താല്പര്യം.